എല്ലാവർക്കും നമസ്കാരം. കാമിനാസ് ഫുഡ് വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് റെഡിയാക്കുന്നത്. വളരെ ഈസിയാണ്. കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കണം. അപ്പം നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. നമ്മൾ പയറും ഒക്കെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടി മത്തങ്ങ ഇതൊരു ഏകദേശം ഒരു 2 കപ്പ് കാണും. ഒരു ചെറിയ ഒരു മത്തങ്ങയുടെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്, ചെറിയ മത്തങ്ങയുടെ. ഇത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു കുക്കറി വേവിക്കുന്നതുകൊണ്ട് ഒത്തിരി ചെറിയ പീസ് ആക്കണമെന്നില്ല. അപ്പൊ ഇതൊരു ഏകദേശം ഒരു 2 കപ്പുണ്ട്. പിന്നെ വൻപയർ, ഇത് വൻപയർ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു കളറുള്ളതാണ് വൻപയർ എന്ന് പറഞ്ഞിട്ട്. ഭാഗം ഒരു കപ്പിന്റെ ഒരു പോർഷൻ, 1/3 പോർഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. എന്നാലേ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ, നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇടുക. ഒരു 7-8 മണിക്കൂറിൽ കൂടുതലാവില്ല വൻപയർ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ വേണ്ടത് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് അരച്ച് ചേർക്കാൻ ഒരു 1/2 കപ്പ് തേങ്ങ വേണം, 2 പച്ചമുളക് വേണം, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം വേണം. പിന്നെ നമുക്ക് വറവ് ഇടാൻ വേണ്ടി കുറച്ച് തേങ്ങയും കൂടെ വേണം. നന്നായിട്ട് തേങ്ങ ഇട്ടാൽ അത്രയും ടേസ്റ്റ് വരും. തേങ്ങ വറുത്തിടണം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ള കടു, പൊട്ടിക്കാനുള്ള കടു 1/2 ടീസ്പൂണ്. കുറച്ച് ഉഴുന്ന പരിപ്പ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില. ഇതാണ് ഇത്രയും പറഞ്ഞുള്ളത്. ഇത്രയുമാണ് സാധനങ്ങൾ വേണ്ടത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം ഇതൊന്ന് വറുത്ത് എടുക്കാനും. പിന്നെ അതുപോലെ വെള്ളവും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് പയറൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്കിപ്പം പയർ ഇട്ട് കൊടുക്കാം. പയർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി എടുത്തതാണ്. അതിലേക്ക് ഒരു കപ്പിനകത്ത് ഒന്ന് ഒരു നിലത്ത് കിടക്കാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 മിനിറ്റിലാക്കി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പൊ ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ എടുത്ത് വെച്ച് ഉഴുന്നൂർ ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തേങ്ങ നന്നായിട്ട് നല്ലൊരു കളറാവുന്നിടം വരെ ചെറുതീരിട്ട് വറുത്തെടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഒരു 2 വിസിലില് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര സോക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും വേവ്. അപ്പൊ ഇപ്പൊ ഞാനൊരു 4-5 മണിക്കൂർ സോക്ക് ചെയ്തായിരുന്നു, വെള്ളത്തിലിട്ട് കുതിർത്താണ്. അപ്പൊ അതുകൊണ്ട് ഒരു 2 വിസിലായപ്പോ തന്നെ എനിക്ക് ഇത്രയും നന്നായിട്ട് വെന്ത് വന്നു. ഇത് മതി. നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഒത്തിരി അങ്ങ് കട്ടി മാവിന് എന്നാണ് തീരെ അളിഞ്ഞും പോകരുത്, ആ രീതിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു 1 വിസില് 2ാമത്തെ വിസില് വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക. അപ്പൊ അത് കറക്റ്റ് വെന്ത് വരും. പിന്നെ അതുപോലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇപ്പൊ ഇത് അടച്ചു വെച്ച്, വെള്ളം കുറച്ചുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പൊ വെള്ളം ഇല്ല എങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, തണുത്ത വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടില്. അപ്പൊ ഇതൊരു 1-2 വിസിലിനുള്ളിൽ നന്നായിട്ട് വെന്ത് വയ്ക്കും. അപ്പൊ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും പച്ചമുളകും അതുപോലെ ജീരകവും ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. കുറച്ചുകൂടൊന്ന് കളറാകുമ്പോൾ കുറച്ചുകൂടെ നല്ല കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇനിയും നല്ലപോലെ നമ്മൾ ഇറക്കി കൊടുക്കണം, അല്ല പെട്ടെന്ന് ഇത് അരിഞ്ഞു പോകും. നല്ലൊരു കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ ഓഫ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് ഇട്ട് ഇത് ഇളക്കാതിരുന്നാലേ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
Notifications. Now, we will be able to get the video. Now, we will be able to get the video.